ഇന്ത്യൻ അംബാസഡർ കാർ. സാധാരണയായി അംബാസഡർ എന്നറിയപ്പെടുന്നു നിരവധി ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്ന ഒരു ഐതിഹാസിക വാഹനമാണ്. 1940കളിൽ ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമായ ഒരു കാർ നിർമ്മിക്കാൻ ഇന്ത്യൻ സർക്കാർ ശ്രമിച്ചതോടെയാണ് അതിന്റെ കഥ ആരംഭിക്കുന്നത്. ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക വാഹനമായി. 1947 ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് വിശ്വസനീയവും ഉറപ്പുള്ളതുമായ ഒരു കാറിന്റെ ആവശ്യകത പ്രകടമായി. ഇത്തരമൊരു വാഹനം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ലിമിറ്റഡിനെ HML സർക്കാർ സമീപിച്ചു. HML ബ്രിട്ടീഷ് മോറിസ് ഓക്സ്ഫോർഡ് സീരീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പിന്നീട് അംബാസഡർ എന്നറിയപ്പെടുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. ആദ്യത്തെ അംബാസഡർ കാർ 1958 ഉൽപ്പാദന നിരയിൽ നിന്ന് പുറത്തായി. മോറിസ് ഓക്സ്ഫോർഡ് എൽ നിന്ന് അതിന്റെ രൂപകൽപ്പന വളരെയധികം ആകർഷിച്ചു. എന്നാൽ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കും മുൻഗണനകൾക്കും അനുയോജ്യമായ പരിഷ്കരണങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൃഢമായ ശരീരഘടന, വിശാലമായ അകത്തളങ്ങൾ, വലിയ തുമ്പിക്കൈ എന്നിവ ഇന്ത്യൻ കുടുംബങ്ങൾക്കും അവരുടെ യാത്രാ ആവശ്യങ്ങൾക്കും അനുയോജ്യമാക്കുന്നതായിരുന്നു അംബാസഡർ. കാലക്രമേണ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പര്യായമായി അംബാസഡർ മാറി. വിശ്വാസ്യതയും സുഖകരമായ യാത്രയും കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്കും നയതന്ത്രജ്ഞർക്കും മന്ത്രിമാർക്കും ഇഷ്ടപ്പെട്ട വാഹനമായി ഇത് മാറി. ഇതിന്റെ ഐക്കണിക് ആകൃതിയും വ്യതിരിക്തമായ ഗ്രില്ലും ഇതിനെ ഇന്ത്യയിലെ റോഡുകളിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. നിരവധി പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയിൽ അംബാസഡർ ഒരു പ്രധാന സ്ഥാനം ആസ്വദിച്ചു. സുഗമമായ ഹൈവേകൾ മുതൽ പരുക്കൻ ഗ്രാമീണ പാതകൾ വരെ വ്യത്യസ്തമായ ഇന്ത്യൻ റോഡുകൾക്ക് ഇത് നന്നായി യോജിച്ചതാക്കി മാറ്റുന്ന അതിന്റെ ഈട്, വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങൾ നാവിഗേറ്റ് ചെയ്യാനുള്ള കഴിവ്, മികച്ച സ്പെൻഷൻ സംവിധാനം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. കാറിന്റെ കരുത്തുറ്റ എഞ്ചിൻ ദീർഘദൂര യാത്രകളിൽ പോലും സുഗമമായ ഡ്രൈവിംഗ് അനുഭവം നൽകി. 1980കളിലും 1990കളിലും കൂടുതൽ ആധുനികവും സാങ്കേതികമായി നൂതനവുമായ വാഹനങ്ങൾ അവതരിപ്പിച്ച വിദേശ കാർ നിർമ്മാതാക്കളിൽ നിന്ന് അംബാസഡർ വർദ്ധിച്ചുവരുന്ന മത്സരത്തെ അഭിമുഖീകരിച്ചു. ഇതൊക്കെയാണെങ്കിലും അംബാസഡർ അതിന്റെ വിശ്വസ്ത ആരാധകരെ നിലനിർത്തി. നിരവധി കുടുംബങ്ങൾ തങ്ങളുടെ അംബാസഡർമാരെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറുന്നു. എന്നിരുന്നാലും ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണി വികസിച്ചുകൊണ്ടിരുന്നതിനാൽ അംബാസഡറിന്റെ കാലഹരണപ്പെട്ട രൂപകൽപ്പനയും സാങ്കേതിക മുന്നേറ്റങ്ങളുടെ അഭാവവും അതിന്റെ ജനപ്രീതി കുറയുന്നതിന് കാരണമായി. വർദ്ധിച്ചുവരുന്ന മത്സരവും കൂടുതൽ ആധുനിക ഫീച്ചറുകളും ഡിസൈനുകളുമുള്ള വിദേശ കാർ ബ്രാൻഡുകളുടെ കടന്നുവരവും അതിന്റെ വിൽപ്പനയെ കൂടുതൽ ബാധിച്ചു. പുതിയ വകഭേദങ്ങളും മെച്ചപ്പെടുത്തലുകളും അവതരിപ്പിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡറിനെ നവീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന വിപണി ആവശ്യകതകൾക്കൊപ്പം നിലനിർത്താൻ അവർ പാടുപെട്ടു. 2014 അംബാസഡറിന്റെ ഉത്പാദനം താൽക്കാലികമായി നിർത്തിവച്ചു. 2017 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ പ്യൂഷോയ്ക്ക് വിറ്റു. പുതിയ അംബാസഡറുകളുടെ ഉൽപ്പാദനം അവസാനിപ്പിച്ചെങ്കിലും ഈ കാർ ഇന്ത്യയുടെ വാഹന ചരിത്രത്തിലെ ഒരു ഐക്കണായി തുടരുന്നു. ഒരു അംബാസഡറിൽ യാത്ര ചെയ്തതിന്റെ നല്ല ഓർമ്മകളുള്ള നിരവധി ഇന്ത്യക്കാർക്ക് ഇത് ഒരു വൈകാരിക മൂല്യം നൽകുന്നു. അത് കുടുംബ യാത്രകൾക്കോ ഔദ്യോഗിക സർക്കാർ പരിപാടികൾക്കോ അല്ലെങ്കിൽ കൊൽക്കത്ത നഗരത്തിലെ സർവ്വവ്യാപിയായ മഞ്ഞ ടാക്സികൾക്കോ ആകട്ടെ. ഇന്ന് അംബാസഡർ പ്രാഥമികമായി ഒരു വിന്റേജ് അല്ലെങ്കിൽ ക്ലാസിക് കാറായി കാണപ്പെടുന്നു. അതിന്റെ ഗൃഹാതുരമായ മനോഹാരിതയെ വിലമതിക്കുന്ന കളക്ടർമാരും താൽപ്പര്യക്കാരും വിലമതിക്കുന്നു. ഇന്ത്യൻ റോഡുകൾ ഭരിക്കുകയും പുതുതായി സ്വതന്ത്രമായ ഒരു രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ പ്രതീകപ്പെടുത്തുകയും ചെയ്ത ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു.